കോഴിക്കോടിന്റെ അപ്പോസ്റ്റൽ വരുന്ന ആളുകൾ പറയുന്നു, പോരാൻ സാധ്യമല്ലാത്ത കഠിനമായ മഴയാണ്. ഫോണിന്റെ പേര് പറഞ്ഞ് മഴ വന്നു പോയാൽ ആകെ ബുദ്ധിമുട്ട്. മഴ അള്ളാഹുവിന്റെ റഹമത്തല്ലേ? അത് പനഞ്ഞത് കുറയുമ്പോൾ എഴുതാനും നമുക്ക് കൊടുക്കണമൊന്നുമല്ല. അള്ളാഹു നമ്മൾക്ക് എന്ത് ചെയ്തൊക്കെ സന്തോഷിച്ച് നമ്മൾ വാങ്ങും. മഴയും കൊള്ളും, വെയിലും കൊള്ളും, ചൂടും കൊള്ളും, ഒക്കെ കൊള്ളും. ഇഴുമാരുള്ള മനുഷ്യന്മാരെ നരമാരം മതൻ അല്ലു ഒത്തത്തുമഴിന്നു കുലൂപും വിധിക്കില്ല. ഖുർആനിലല്ലാഹു പറഞ്ഞാണ് വിശ്വസിച്ച മുഅ്മിനീങ്ങൾ ഒത്തത്തുമഴിന്നു കുലൂപും വിധിക്കില്ല. അവരെ കൽബ് സമാധാനപ്പെടൽ എന്തുകൊണ്ടാണ്? അള്ളാഹുവിനെ ഓർക്കലുകൊണ്ട് മാത്രം. ഇമാനുണ്ട് പോരാ. നൂറും അള്ളാഹു ഇൽമതല്ലേ? അള്ളാഹു അബുദിന്റെ ഹൃദയത്തിലിട്ട് കൊടുക്കുന്നൊരു പ്രഭ. പ്രഭങ്ങട്ട് ലംഘിയാലോ സുബ്ഹാനല്ലാ, അപ്പോഴേ മനുഷ്യനാവും. രഹവാനിയത്താകുന്ന ശേഥാനിയത്തുകളെ തൊട്ട് ദൂരമായി പൂർണമായ യക്കീനും ഉറപ്പും നമ്മൾക്ക് കിട്ടാനും. അതിനാണ് ദിക്റ് ചൊല്ലിക്കോ എന്ന് പറയുന്നത്, വേറൊന്നുമല്ല. ദിക്റ് ചൊല്ലിയിട്ട് നമ്മൾ വിചാരിക്കുന്നത്, ഓ എന്റെ കൽബിന് ഒന്നും കിട്ടുന്നില്ലല്ലോ, നമ്മൾ ചെയ്യണ്ട, പറ്റൂല. ദിക്റ് ചൊല്ലിയിട്ട് ഹുദൂറുൽ കൽബ് ഇല്ലെങ്കിലും ചൊല്ലിക്കോ, തന്നാലെ വന്നോളുന്ന നമുക്ക് ആരും കുറ്റം പറയേണ്ട ആവശ്യം വേണ്ട. ആരെങ്കിലും എന്തോ ലോകത്ത് കളിച്ചോളൂ, അവരെ നമ്മടുത്തലങ്ങനെ കളിച്ചോട്ടെ, നമ്മൾ അങ്ങോട്ട് നോക്കട്ടെ. നമ്മൾ നമ്മളെ പണിയെടുക്കാൻ ഇക്കറിയല്ല ദയ ചെയ്യ, അള്ളാഹുവിനോട് ദയക്കാം. ഈ മജ്‌ലിസിൽ വെറുതെ കുത്തിരുന്നാ പോരാ, എന്നാ തന്നെ ഇതെന്താ മജ്‌ലിസ്? അള്ളാഹുവിന്റെ ഇൽമിന്റെയും ദിക്റിന്റെയും മജ്‌ലിസ്. ഇതെല്ലാം ആള് ഞാനൊന്നുമല്ല, ഖരീദങ്ങളാണ് കേട്ടോ. ഇന്ന അങ്ങനെ പറഞ്ഞാലും ഞാൻ അങ്ങനെ ഒന്നും ആവൂല. അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. نوري شمس إباء من سناك المستفيض روح أزهار ربيع حسنها لمح وميض.